ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണവുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കേരള പി എസ് സി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യുദ്ധകാലത്തെ ഓണം ആരുടെ കവിതയാണ്? ഇടശ്ശേരി. ഇടശ്ശേരിയുടെ കവിതയാണ് യുദ്ധകാലത്തെ ഓണം എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നൊരു പൊന്നോണം ഏത് കവിതയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? കവി ആരാണ്? വിടരാത്ത പൂക്കൾ എന്ന കവിതയാണ്, ഒളപ്പണ്ണയുടെ വിടരാത്ത പൂക്കൾ എന്ന കവിതയാണ്, കവി ഒളപ്പണ്ണ. അടുത്തത്, ഓണപ്പാട്ടുകാർ കവിത ആരുടേതാണ്? ഓണപ്പാട്ടുകാർ എന്ന കവിത ആരുടേതാണ്? വയലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ കവിതയാണ് ഓണപ്പാട്ടുകാർ എന്നുള്ളത്. അടുത്ത ചോദ്യം, അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവ് ആരാണ്? വീരോചനനാണ്. വീരോചനനാണ് അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഓണത്തിന്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീടുകളിൽ എത്തുന്ന തെയ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓണപ്പൊട്ടൻ. ഓണപ്പൊട്ടനാണ് ഓണത്തിന്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീട്ടിലെത്തുന്ന തെയ്യം എന്ന് പറയുന്നത്. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് മഹാബലിപുരം. ഓണത്തുനാട് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ആൻസർ കായംകുളമാണ്. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചിയാണ് തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി എന്ന് പറയുന്നത്. അടുത്തതാണ്, ആവണി ഓണത്തെ പറ്റി പറയുന്ന പ്രാചീന ലിഖിതം ഏതാണ്? സ്ഥാണു രവിശാസനമാണ് ആവണി ഓണത്തെ പറ്റി പറയുന്ന പ്രാചീന ലിഖിതം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീയോണക്കോടി എടുത്തില്ലേ പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മേലെ കെട്ടിയില്ലേ ആരുടേതാണ് ഈ കാവ്യശകലം? ചങ്ങമ്പുഴയുടേതാണ്. എന്താണ് 28-ാം ഓണം? കന്നുകാലികൾക്കുള്ള ഓണത്തെയാണ് 28-ാം ഓണം എന്ന് പറയുന്നത്. കന്നുകാലികൾക്കുള്ള ഓണമാണ് 28-ാം ഓണം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടിയാണ് 28-ാം ഓണം. അടുത്ത ചോദ്യമാണ്, കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഇത് ബി എസ് സി ചോദിച്ച ചോദ്യമാണ്, 1961. അതുപോലെ തന്നെ ഈ മധുരൈ കാഞ്ചിയും ബി എസ് സി ചോദിച്ച ചോദ്യമാണ്. അടുത്തത്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ പുന്നമടക്കായലിലാണ്. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എന്നാൽ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് അഷ്ടമുടിക്കായൽ. കൊല്ലത്തെ അഷ്ടമുടിക്കായലിലാണ്. ഇനി കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളിയാണ്. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളിയാണ്. ഇതിൽ ഇതാ ഇത്രയും ചോദ്യങ്ങൾ പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളെ മധുരൈ കാഞ്ചി, തമിഴകത്ത് ഓണാഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. അതുപോലെ ഈ ഓണാത്തുനാട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിലെ പല ചോദ്യങ്ങളും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇതൊന്ന് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.